കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ രക്ഷിതാക്കൾ കൺഫ്യൂസ്ഡാണ്. ഇന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശരി, ഇനി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റില്ലേ? പത്രത്തിലൊക്കെ ആ ന്യൂസ് വന്നിട്ടുണ്ട്, 150 സീറ്റാണ് NMC റദ്ദാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ പത്രത്തിൽ തന്നെ കോന്നി, പാലക്കാട്, ഇടുക്കി അഫിലിയേഷൻസ് പുതുക്കില്ലെന്ന് ആരോഗ്യ സർവകലാശാല, കരുണ മെഡിക്കൽ കോളേജ് അടക്കം അതിൽ ആ ന്യൂസിൽ പറയുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ എല്ലാം ഒരു ഭാവി? അതുപോലെ തന്നെ കാറ്റഗറി റാങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര റാങ്കുകൾ ഇവർക്കാണ് കിട്ടുക എന്നുള്ള ചോദ്യം. അതിന് ഓൾറെഡി ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട്, കാറ്റഗറി റാങ്ക് അനുസരിച്ചിട്ട് MBBS ഗവൺമെൻറ് സീറ്റിൽ കിട്ടിയിരിക്കുന്ന അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാൻ സാധിക്കും. പ്രൈവറ്റിൻ്റെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇപ്പോൾ താമസിയാതെ തന്നെ BDS MBBS പ്രൈവറ്റിൻ്റെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയും താമസിയാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ഇനി കോളേജുകളുടെ ഫീസ് ഘടനകൾ എങ്ങനെയൊക്കെയാണ്, ഗവൺമെൻറ്റിലെ ഫീസ് ഘടനകൾ എങ്ങനെയൊക്കെയാണ്, പ്രൈവറ്റിലെ ഫീസ് ഘടനകൾ എങ്ങനെയൊക്കെയാണ്, ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതിയ രജിസ്ട്രേഷൻ ഉണ്ടോ, ധാരാളം സംശയങ്ങളുണ്ട്. എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഉത്തരമായിരിക്കും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അംഗീകാരം റദ്ദാക്കിയത് എന്താണ് ആവുക എന്നുള്ളതാണ്. അധ്യാപകരുടെയും അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും കുറവ് കാരണമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 175 MBBS സീറ്റുകൾ, 150 മറ്റു 4 മെഡിക്കൽ കോളേജിലെ 18 PG സീറ്റുകൾ അംഗീകാരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയെന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ടുകൾ പോയിട്ടുണ്ടാകും. ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ റെഡിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പ് 3 സ്വാശ്രയ മെഡിക്കൽ കോളേജ് സീറ്റുകൾ ഇങ്ങനെ 450 സീറ്റുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അതിൻ്റെ റിപ്പോർട്ട്സുകളെല്ലാം സമർപ്പിച്ചപ്പോൾ അവർക്കെല്ലാം ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് എന്തായാലും അതിൽ ഇടപെടും എന്നുള്ളതും ആ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവണ്ട, നിങ്ങൾക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിൽ നിങ്ങളിത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കോന്നി, പാലക്കാട്, ഇടുക്കിയിലേക്ക് ആരോഗ്യ സർവകലാശാലയാണ് എന്ത് ചെയ്തിട്ടുള്ള അഫിലിയേഷൻ പുതുക്കില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെയും കാരണം പറയുന്ന അടിസ്ഥാന സൗകര്യത്തിൻ്റെ കുറവാണ്. ഇടുക്കിയിലും പാലക്കാടൊക്കെ അവിടേക്ക് വേണ്ട രോഗികളും അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യത്തിൻ്റെ കുറവാണ് പറയുന്നത്. അതും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അവർ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അതിനും ഉചിതമായൊരു തീരുമാനം എടുക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും വറീഡ് ആവണ്ട. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നിടത്ത് ഈ കോളേജുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ കോളേജുകളിലൊക്കെ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് കൊടുക്കുക, അതിനെ കുറിച്ചിട്ട് നിങ്ങൾ വറീഡേ ആവണ്ട എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി എന്നാണ് ഇതിൻ്റെ അവസാന ഡേറ്റ്? അവസാന ഡേറ്റ് 31st 10 മണിക്കാണ്. ദയവ് ചെയ്ത് 31st 10 മണി വരെ കാത്തിരിക്കാതിരിക്കുക. 30th ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് നിങ്ങൾ അങ്ങ് സങ്കല്പിക്കുക. കാരണം രാവിലെ 10 മണിയാണ്, അപ്പോൾ ഒക്കെ സൈറ്റ് റഷായിപ്പോവും. ഈ കാര്യമാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയം ഫീസ് ഘടനയായിരിക്കും. എത്രയാണ് ഫീസ് എന്നുള്ളത് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഫീസുകൾ പറയുന്നുണ്ട്. ഗവൺമെൻറ് കോളേജുകളിലെ MBBS 23,150 രൂപയും BDS 20,480 രൂപയാണ്. പ്രൈവറ്റിലേക്ക് വരുന്ന സമയത്ത് ഫീസുകൾ ചെറിയ മാറ്റങ്ങളുണ്ട്. KMCT, പുഷ്പഗിരി, അമല, ജൂബിലി, മലങ്കര, ട്രാവങ്കൂർ, ബിലീവേഴ്സ് ചർച്ച്, ഡോക്ടർ സോമുവൽ, മലബാർ മെഡിക്കൽ കോളേജ്, അൽ അസീർ, MES മെഡിക്കൽ കോളേജ്, അസീസിയ, ഇത്രയും സ്ഥാപനങ്ങളിൽ 734,852 രൂപയാണ്. ഇനി ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ 694,830 രൂപയും അതേപോലെ തന്നെ മൗണ്ട് സിയോണിൽ 729,359 രൂപയാണ്. PK ദാസിൽ 666,365 ആണ്. ശ്രീനാരായണയിൽ 765,400 ആണ്. ഡോക്ടർ മൂപ്പൻസിൽ 798,554 ആണ്. SUT 699,251 ആണ്. എല്ലാ കോളേജുകളും NRI ഫീസ് എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. പ്രൈവറ്റിലേക്ക് വരുമ്പോൾ BDS ഫീസ് 330,940 രൂപയാണ്. NRIയിലാണെങ്കിൽ 600,000 രൂപയാണ് ഫീസ്. ഇതാണ് ഫീസ് ഘടന എന്ന് പറയുന്നത്. 2nd താൽക്കാലികമായിട്ട് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ടെമ്പററി അലോട്ട്മെൻറ്റ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. അതിലുള്ള പരാതികളൊക്കെ ദൂരീകരിച്ചതിന് ശേഷം 3rd ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 5th മുതൽ 8th വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടാം. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവേശന പരീക്ഷ കമ്മീഷനൊക്കെ അടക്കേണ്ടതുമായ തുക ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഒടുക്കിയതിന് ശേഷമാണ് കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടത്. ആദ്യം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പൈസ അടക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പൈസ അടക്കാം, എന്നിട്ട് കോളേജിൽ ഡോക്യുമെൻറ്റുമായിട്ട് വന്ന് പോവുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് 8th 5 മണിക്ക് മുമ്പ് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജ് അധികാരികൾ അംഗീകരിച്ച് പ്രവേശന പരീക്ഷാ കമ്മീഷൻ ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം OAMS മുഖേന സമർപ്പിക്കേണ്ട സമയം.
അത് അവർ സമർപ്പിക്കും. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളെല്ലാം പബ്ലിഷ് ചെയ്യും. അതിനൊരു സമയം ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ ചെയ്യാം, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഈ വർഷത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ ഒരു MBBS BDS കഴിഞ്ഞ വർഷം ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേക പേയ്മെൻ്റ് ഒന്നും അടക്കാറില്ലായിരുന്നു. എന്നാൽ ഈ വർഷം 5000 രൂപ നിങ്ങൾ പ്രവേശന കമ്മീഷണർക്ക് എന്ത് ചെയ്യണം, ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ചെയ്യാം. SC ST ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ 500 രൂപയാണ്. നിങ്ങൾ പേയ്മെൻറ്റായിട്ട് അടക്കുന്ന 5000 രൂപ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൻ്റെ ഫീസിലേക്ക് വകയിരുത്തും. ഇനി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് റീഫണ്ട് ആവും. അവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അക്ഷയകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻ്ററുകളിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാർഡ് തന്നെ വെച്ച് ചെയ്യുക എന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ കാർഡ് തന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് അത് റീഫണ്ട് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി എല്ലാവർക്കും 5000 രൂപയാണോ, അല്ല. ഇനി ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പ്രൈവറ്റ് കോളേജുകളാണ് ലഭിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പ്രൈവറ്റ് കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഒരു എമൗണ്ട് CA വെബ്സൈറ്റിലേക്ക് അടക്കാൻ പറയും. അത് നിങ്ങൾ CA ട്രാൻസ്ഫർ ചെയ്യുക. ഗവൺമെൻറ്റിലാണ് ലഭിക്കുന്നതെങ്കിൽ അത് മുഴുവനായിട്ട് ഗവൺമെൻറ് ഫീസ് നിങ്ങൾ അടക്കേണ്ടതാണ്. അതിനുശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. OEC അല്ലെങ്കിൽ SC ST വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആണെങ്കിൽ അതിൽ കാണിക്കുന്ന എമൗണ്ട് എന്താണോ ആ എമൗണ്ട് മാത്രം അടച്ചാൽ മതി. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് നമ്മൾക്കറിയാം, ഒന്നാമത്തെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു, അതിൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ പുതിയ ഓപ്ഷൻസ് കൊടുക്കാം. കേരളത്തിലെ കാര്യം അങ്ങനെയല്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണോ വേണ്ടത് ആ കോളേജുകൾ എല്ലാം ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, പ്രൈവറ്റിലും ഗവൺമെൻറ്റിലൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് ഒന്നാമത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു 1000 റാങ്ക് ഉണ്ട്, നിങ്ങൾക്കൊരു സംശയമാണ് എനിക്ക് കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയോ ഇല്ല എന്നുള്ളത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് തന്നെ കൊടുക്കുക. പിന്നെ ഓർഡറിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം കൊടുക്കുന്ന ട്രിവാൻഡ്രം കൊടുക്കുക, പിന്നീട് കോട്ടയം കൊടുക്കേണ്ട ഒരു കോട്ടയം കൊടുക്കുക, തൃശ്ശൂർ കൊടുക്കേണ്ട ഒരു അത് കൊടുക്കുക. അവസാനത്തേക്ക് വേണ്ട കോളേജുകൾ, ഇപ്പോൾ ചില ആളുകൾക്ക് കോന്നി, ഇടുക്കി, പാലക്കാട് ആയിരിക്കും അവസാനം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കോളേജുകൾ മുൻഗണനാക്രമത്തിൽ കൊടുക്കുക. അതിൽ പറയാൻ കാരണം, നിങ്ങളിപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരം അതേപോലെ തൃശ്ശൂരാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം കോഴിക്കോട് പഠിക്കാനായിരുന്നു സങ്കല്പിക്കുക, നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനായിട്ടാണ് കോഴിക്കോട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തൃശ്ശൂരാണെങ്കിൽ നിങ്ങൾ പിന്നെ ആ തൃശ്ശൂരിൽ തന്നെ പെർമനൻ്റായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന എന്ത് ചെയ്യാം, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഹയർ ഓപ്ഷനിലേക്ക് മാറാം. ആ ഹയർ ഓപ്ഷനിലേക്ക് മാറാം, അതായത് 10 ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, 5th ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ താഴെയുള്ള ബാക്കി ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് വാനിഷ് ആവും. മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യുന്നതിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ കുറച്ച് കോളേജുകൾ പറഞ്ഞിരിക്കുന്ന കോളേജുകളേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള കോളേജുകൾ ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ ചില ആളുകൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ഒക്കെ ഉള്ള കോളേജുകളായിരിക്കും താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ ഫസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ റാങ്ക് നിങ്ങൾ നോക്കിയേ വേണ്ട, നിങ്ങളുടെ താല്പര്യം ഫസ്റ്റ് പുഷ്പഗിരി ആണെങ്കിൽ പ്രൈവറ്റിൽ പുഷ്പഗിരി കൊടുക്കുക, പിന്നെ അമല കൊടുക്കണമെങ്കിൽ അമല കൊടുക്കുക, MES കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മുൻഗണനാ ക്രമത്തിൽ കൊടുക്കുക. താല്പര്യം കുറഞ്ഞ കോളേജുകൾ ലാസ്റ്റിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കിട്ടിയിരിക്കുന്നത് അവിടുന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സപ്പോസ് നിങ്ങൾക്കൊരു കോളേജിൽ കിട്ടി, കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തില്ല, ആ ഒരു ഓപ്ഷൻസിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് ഔട്ടാവും. പിന്നീട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കില്ല. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റുകളിലാണ് പങ്കെടുക്കാൻ സാധിക്കുക. പിന്നീട് റാങ്ക് തളഞ്ഞു വെച്ച വിദ്യാർത്ഥികൾ, NRI പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ആ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന സമയത്തേക്ക് നിങ്ങൾ അതിൽ പറയുന്ന ഡോക്യുമെൻ്റ്സ് ഒക്കെ കൊടുത്ത് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയുന്നതിന് വേണമെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. കമൻ്റായിട്ട് ചോദിച്ചത് മാക്സിമം ഞങ്ങൾ എല്ലാത്തിനും റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. സമയത്തിനനുസരിച്ച് റീപ്ലൈ കൊടുക്കും. വാട്സപ്പായിട്ട് വരുന്നതിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട്, റീപ്ലൈ തരുന്നതാണ്. മാക്സിമം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുക. ചെറിയ അബദ്ധങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ ഇതുവരെ പഠിച്ച് നേടി മാർക്കൊക്കെ നേടിയിട്ടും കോഴ്സ് കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറാം. വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തതാവുന്നതാണ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.